ഹായ് സ്റ്റുഡൻസ്, ഇത് ന്യൂക്ലിയർ ഫിസിക്സിലെ പുതിയ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പാർട്ടിക്കിൾ ഫിസിക്സ്. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ടിക്കിൾ ഇൻ്ററാക്ഷൻസും അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പാർട്ടിക്കിൾ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പാർട്ടിക്കിൾ തമ്മിലുണ്ടാക്കുന്ന ഫോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ എലമെന്ററി പാർട്ടിക്കിൾ? നമ്മൾ പറയുന്ന ശ്രദ്ധിക്കുക, എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആൻഡ് ദെയർ ഇന്ററാക്ഷൻ ഇൻ നേച്ചർ. ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ അകത്തോട് നമ്മൾ പോകുമ്പോൾ ആറ്റത്തിന്റെ അകത്ത് ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഫണ്ടമെന്റൽ പാർട്ടിക്കിളാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം പാർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എലമെന്ററി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസ് ഇൻ നേച്ചർ, നേച്ചറുമായിട്ട് ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസ്, ഇന്ററാക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ആണ്. സോ അപ്പോൾ അതിന് കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ്. സോ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസ് ആർ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ്. നാല് ഫണ്ടമെന്റൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. മനസ്സിലായല്ലേ? അത് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിന്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇങ്ങനെ നാല് തരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നമ്മൾ സിമ്പിളി സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് ആ കാറ്റഗറിയിൽ വരുന്നതാണ്. രണ്ടാമത് വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ കമ്പയർഡ് ടു സ്ട്രോങ് ന്യൂക്ലിയർ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇത് വീക്ക് ആണ്, ബട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ നാല് ഡിഫറെൻറ്റ് ഫോഴ്സസ് ആണുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം. ഇത് നാലും കൂടി ക്ലബ് ചെയ്ത് ഒരു യൂണിഫൈഡ് തിയറി ഉണ്ടാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നടക്കാതിരുന്നതിനുള്ള കാരണം നമുക്ക് വഴിയെ മനസ്സിലാവും, എന്നാലും ഞാൻ പറയാം. ഈ മൂന്ന് ഫോഴ്സുകളും നമുക്ക് ഒരു പരിധിവരെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അത്രയും വീക്ക് ആയതുകൊണ്ട് അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നതാണ് യൂണിഫൈഡ് തിയറി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയത്. ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, കുളോംസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോ നാല് ഫോഴ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. അങ്ങനെ രണ്ട് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ ദേ ഗെറ്റ് റിപ്പൽഡ് അക്കോർഡിംഗ് ടു കൂളോംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പക്ഷെ ഇവിടെ ഈ പറയുന്ന വളരെ ചെറിയ പോയിന്റഡ് സൈസിലുള്ള സ്ഥലത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എന്താണ് പറയുന്നത് ബൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ, ഒരു ഇതാണ്. അപ്പോൾ അവിടെ എന്താണ് ഇതിന് കാരണം? ആ കാരണക്കാരനായ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺലി വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. വളരെ ചെറിയ ഡിസ്റ്റൻസിൽ 10^-15 മീറ്റർ, അതായത് ന്യൂക്ലിയസിന്റെ സൈസ് പറയുന്ന ആ റീജിയനിൽ മാത്രം ഓക്യുപ്പൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ബൈൻഡിങ് കണ്ടോ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗെദർ ഇൻ ആൻ ആറ്റം ന്യൂക്ലിയർ കണ്ടോ. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ, അപ്പൊ പ്രോട്ടോൺസുകളും തമ്മിലും ന്യൂട്രോണുകളും തമ്മിലും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലും ഇതിങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കാനുള്ള റെസ്പോൺസിബിൾ ഫോഴ്സ് എന്ന് പറയുന്ന ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വിച്ച് ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഓവർകം ദി എന്താ പറയുക റിപ്പൽസീവ് ഫോഴ്സ് ജനറേറ്റഡ് ബൈ ദ പ്രോട്ടോൺസ്. ടു പ്രോട്ടോൺസ് ആർ ടുഗെദർ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ നോട്ട് ഓൾ പാർട്ടിക്കിൾസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കണ്ടോ. ഫോർ ഇൻസ്റ്റൻസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ന്യൂട്രിനോസ്, സോറി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രിനോസ്, കാരണം അത് ന്യൂക്ലിയസിന്റെ പുറത്തുള്ളതാണ്. കാരണം ഇലക്ട്രോൺസ് ഒരിക്കലും ന്യൂക്ലിയസിന്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പൊ ന്യൂക്ലിയസിന് പുറത്തുള്ളത് കൊണ്ട് റേഞ്ച് കൂടുതലാണ്. ആ റേഞ്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോൺസിൽ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യപ്പെടില്ല. ഓക്കെ, അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ആസ് ദ നെയിം സജസ്റ്റ് ദിസ് ഫോഴ്സ് ഇസ് മച്ച് സ്ട്രോങ്ങർ ദാൻ ദി അതർ ത്രീ ഫോഴ്സ്.
മറ്റ് ഫോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ്. അത്രയുമാണ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പറയാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാം. ഞാൻ ഇതിനകത്ത് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ശ്രദ്ധിക്കുക. ദി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ആക്ട് ഓവർ എ വെരി ലാർജ് ഡിസ്റ്റൻസ്. കണ്ടോ, ലാർജ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യാം, മനസ്സിലായല്ലേ. ഇറ്റ് ഹാസ് ആൻ ഇൻഫിനിറ്റ് റേഞ്ച് ബട്ട് ഈസ് ഓൺലി 1/100 ദ സ്ട്രെങ്ത് ഓഫ് ദ ന്യൂക്ലിയർ. കണ്ടോ, നമുക്കറിയാലോ കൂലോംസ് ലോ എന്താ പറയുന്നത്, 1/4πε0 Q1 Q2 R² അതായത് ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയുന്നേ ഉള്ളൂ, അല്ലാതെ ഫോഴ്സ് ഇല്ലാതാവുന്നില്ല. അതുകൊണ്ടാണ് വലിയ ലാർജ് ഡിസ്റ്റൻസിലും ഇതുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ സ്ട്രെങ്ത് ഏറ്റവും ക്ലോസ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ പോലും ഇതിന്റെ സ്ട്രെങ്ത് എത്രയേ ഉള്ളൂ, 1/100 ടൈംസേ ഉള്ളൂ. അതായത് 100ൽ 1 അംശം ഇതിന്റെ ന്യൂക്ലിയർ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 100ൽ 1 അംശമേ ഉള്ളൂ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തത്, പാർട്ടിക്കിൾ ദാറ്റ് ഇന്ററാക്ട് ടു ദിസ് ഫോഴ്സ് ഇസ് സെഡ് ടു ഹാവ് ചാർജ്. ചാർജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ക്ലാസിക്കൽ തിയറി ഓഫ് സ്റ്റാറ്റിക്സ് ദി ഇലക്ട്രിക് ഫോഴ്സ് വേരീസ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ഓഫ് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ചാർജ് കൂടുതലാണെങ്കിൽ ഫോഴ്സ് കൂടുതലായിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അതിന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്തത്. അപ്പൊ ചാർജിന് വലിയൊരു റോള് ഇവിടെ ഉണ്ട്. ന്യൂക്ലിയർ ഫോഴ്സിൽ അങ്ങനത്തെ ഒരു കേസ് നമ്മൾ പറയാത്തതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ചാർജിന് റോളില്ല, ഡിസ്റ്റൻസിന് റോളുണ്ട് എന്നത് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, അടുത്തത്, ഇൻ കോൺട്രാസ്റ്റ് ടു ദ സ്ട്രോങ് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സിൽ ഏത് മാത്രമേ ഉള്ളൂ, അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ചാർജ് രണ്ട് തരത്തിലുള്ളത് കൊണ്ട് ദർ ക്യാൻ ബി ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആസ് വെൽ ആസ് എന്താണ് റിപ്പൽസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവാം, അതുപോലെ തന്നെ റിപ്പൽസീവ് ഫോഴ്സും ഉണ്ടാവും. നമുക്കറിയാം ലൈക്ക് ചാർജസ് എന്താ ചെയ്യുക, റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യാം, അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. സോ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഡിപ്പെൻസ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് വേ ഇൻ ദ ചാർജ് ആൻഡ് ദയർ മോഷൻസ്. അപ്പൊ മാഗ്നറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് നമ്മളിപ്പോ ഇലക്ട്രിക് ചാർജിന്റെ കേസ് മാത്രമേ പറഞ്ഞു, ഇത് തന്നെ മാഗ്നറ്റിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കഥകളെല്ലാം എന്തിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, നോർത്ത് പോളും സൗത്ത് പോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, സ്റ്റിൽ വി ക്യാൻ എക്സ്പ്ലെയിൻ. ദെൻ ദ യൂണിഫിക്കേഷൻ ഓഫ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഇൻ ദ സിംഗിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതറിയാലോ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി സ്റ്റാൻഡ്സ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ് ഇൻ ദ 19th century. അപ്പോ ജെയിംസ് ക്ലാർക്ക്, അപ്പോ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ഇതൊക്കെ നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എങ്ങനെയാണ് ക്ലബ് ടുഗെദർ, നമുക്ക് ഒരേ ഒന്നിന്റെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറയുന്നത് പോലെ നമ്മൾ എങ്ങനെയാണെന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ദെൻ ദിസ് ഫോഴ്സ് ഇസ് സെൻട്രൽ ടു സയന്റിഫിക് മോഡൽ ഓഫ് ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് മോളിക്കുലർ ബൈൻഡിങ്. ആറ്റോമിക് സ്ട്രക്ചറും മോളിക്യൂൾസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്കറിയാലോ ആറ്റോമിക് സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, ഇലക്ട്രോൺസ് എറൗണ്ട് റിവോൾവിംഗ് എറൗണ്ട് ദി ന്യൂക്ലിയസ് നമ്മൾ പഠിച്ചതാണ്. ആ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഒരു ആറ്റംത്തിന്റെ ഫോർമേഷനെ നമ്മൾ സഹായിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ മോളിക്കുലർ ബോണ്ടിങ്ങിൽ നമ്മൾ അയോണിക് ബോണ്ടിങ്ങും കോവാലം ബോണ്ടിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചതും അതേപോലെ തന്നെ ഈ പറയുന്ന ചാർജിന്റെ എക്സ്ചേഞ്ച് വഴിയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ തേർഡ് വൺ ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പേര് പറയുന്ന പോലെ തന്നെ വീക്ക് ആണ്, വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. The weak nuclear force over a very short distance and its nature suggests very weak. And nuclear force aanu pakshe adendana valare short distance il thana act cheyuna force aanu pakshe nuclear force inde strongness ivda kaanan pattilla valare weak aayittla oru force aanu ee parayna category varunathu. It roughly 10⁻⁶ the strength of the strong nuclear force. Kando athre adayathu nerthe 1/100 thana parnengil ivda 1/10⁶ aanu athreyum സ്ട്രെങ്ത് കുറഞ്ഞ ഒരു ഫോഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ദിസ് ഫോഴ്സ് ഇസ് മാനിഫെസ്റ്റഡ് മോസ്റ്റ് നോട്ടബിളി ഇൻ ദി കേസ് ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് ആൻഡ് ന്യൂട്രിനോ ഇന്ററാക്ഷൻ. എവിടെ ഇത് കാണാൻ പറ്റുക, ഡികേയിങ് എലമെന്ററി പാർട്ടിക്കിളിന്റെ ഡികേയിങ്ങിലും അതുപോലെ തന്നെ ന്യൂട്രിനോ തമ്മിലുള്ള ഇന്ററാക്ഷൻസിലുമാണ്
നമുക്ക് ഈ ഫോഴ്സ് കാണാൻ പറ്റുന്നത്. എലമെന്ററി പാർട്ടിക്കിളിന്റെ ഡീകെയിങ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും. അതായത് എന്താ പറയുന്നത്, ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ചില പാർട്ടിക്കിൾ, ചില ഫണ്ടമെന്റൽ പാർട്ടിക്കിള്, പയോണ് പോലുള്ള പാർട്ടിക്കിള്, ഫണ്ടമെന്റൽ പാർട്ടിക്കിള് സെൽഫായിട്ട് ഡീകെ ചെയ്ത് വേറെ പാർട്ടിക്കിളായിട്ട് മാറുന്നത്, ഈ സമയത്തൊക്കെ നമുക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ എക്സിസ്റ്റൻസ് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് ഇത് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ദ ന്യൂട്രോൺ ക്യാൻ ഡീകെ ടു എ പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രിനോ ത്രൂ എ വീക്ക് ഫോഴ്സസ്. കണ്ടോ, അപ്പോൾ എന്തായിട്ട് മാറ്റാം, ന്യൂട്രോൺ ക്യാൻ ഡീകെ ടു എ പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രിനോ ത്രൂ എ വീക്ക് ഫോഴ്സ്. കണ്ടോ, ഇങ്ങനെ അത് ഡീകെ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ആ സമയത്ത് പറയാം. ഓക്കെ, the weak force is vitally important because it is essential for understanding stellar nucleosynthesis, the process that create new atomic nuclei in the core of stars. appo pudhiya stars gal undagunnad engenaanu ennallad explain cheyan vendi ee weak nuclear force nu velliya oru role undu ennalladana ivide parannu varunnu. appo aa oru context il namukku ee force ne neglect cheyan pattilla, adondana nammal idu padikkunnu. paksha sadhikya പേര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വീക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വീക്കാണ്, പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം എന്താണ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നാലാമത്തെ ലാസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ. ലൈക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ഓവർ ഇൻഡെഫിനിറ്റ്ലി ലാർജ് ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞതാണ് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ജി M1, M2 by R² എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ, റിപ്പൽസീവ് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ദെൻ ഇറ്റ് ഈസ് ഓൺലി 10⁻³⁸ ആസ് സ്ട്രോങ് ആസ് ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. കണ്ടോ, അപ്പൊ ഞാൻ നേരത്തെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ കേസിൽ അത് കമ്പയർ ചെയ്ത് എത്രയായിരുന്നു, 10⁻⁶ ആയിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്ര, 10⁻³⁸ ആണ്. അപ്പൊ അത്രയും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻ ന്യൂട്ടൺസ് ക്ലാസിക്കൽ തിയറി പഠിച്ചതാണ്, ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വേരീസ് ആസ് ദ പ്രൊഡക്ട് ഓഫ് മാസ് ആൻഡ് ദ ഇന്ററാക്ടിംഗ് പാർട്ടിക്കൾ ആസ് ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ പഠിച്ച കേസ് തന്നെയാണ്, F=gm1m2r² എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്. This force is an attractive force that acts between all the particles with a mass. In modern theory of gravity, this force behavior is considered as a special case for low energy macroscopic interaction. Macroscopic adayil valiya particles in interactions il namukku idu parayan pattum. Adu kon anganeyanu nammal ee parayna bhoomi endukondu sooryane chuttunu, chandran endukondu bhoomiye chuttunu ennulla karyangalokke namukku ee force vechittana explain cheyan pattunnu. Pakshe ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വളരെ കുറവായത് കൊണ്ടാണ് ഈ നാല് ഫോഴ്സും ക്ലബ് ചെയ്ത് ഒരൊറ്റ തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, കമ്പയർ വിത്ത് ദ അതർ ഫോഴ്സ് ഓഫ് നേച്ചർ, ഗ്രാവിറ്റി ഈസ് ദ ഫാർ ദ വീക്കസ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, താങ്ക് യു.